വെൽക്കം ടു റാണാസ് വ്ളോഗ്. ഇന്ന് എങ്ങനെ ഈസി മെത്തേഡിൽ ഡാർക്ക് ഗണാഷ് ഉണ്ടാക്കാമെന്ന് നോക്കാം. തിരക്കിനിടയിൽ സ്റ്റോവിൽ നേരിട്ട് വെച്ച് തന്നെയാണ് ഈ ഒരു പെർഫെക്റ്റ് ഗണാഷ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് യെസ് ഓണാക്കിയ ശേഷം 50 ഗ്രാം വിപ്പിംഗ് ക്രീമിലേക്ക് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ മെലോൻ്റെ ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചോക്ലേറ്റ് എടുത്താലും കുഴപ്പമില്ല. കുറഞ്ഞ തീയിലായിരിക്കണം ഈ ഒരു മിക്സിങ് നടത്തേണ്ടത്. ഏകദേശം മെൽറ്റായി കഴിഞ്ഞു. ഇതിലേക്ക് 10 ഗ്രാം അൺസാൾട്ടഡ് റൂം ടെമ്പറേച്ചറിലായ ബട്ടർ. ചെറിയ തണുപ്പുണ്ടായാലും കുഴപ്പമില്ല, ബട്ടർ ഫുള്ളായിട്ട് റൂം ടെമ്പറേച്ചറായ ബട്ടറാണ്. ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തോടുകൂടി, ജസ്റ്റ് മിക്സ് ചെയ്തോടുകൂടി തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. ശേഷം ഇതിനെ ഒരു അരിപ്പയിൽ സീവ് ചെയ്തെടുക്കുക. കാരണം വിപ്പിംഗ് ക്രീമിലെ കട്ടയായി കിടക്കുന്ന ഭാഗങ്ങൾ അരിപ്പയിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ആ തങ്ങി നിൽക്കുന്നതോടുകൂടി ബാക്കി വരുന്ന പെർഫെക്റ്റ് ഗണാഷ് നമുക്ക് കിട്ടും. അത് കേക്കിലേക്ക് ഒഴിക്കുന്ന മെത്തേഡിലായാലും ഉള്ളിലേക്ക് ഫില്ലിങ് ചെയ്യുന്ന മെത്തേഡിനായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയാണിത്. നമ്മുടെ ഈസി മെത്തേഡ് ഡാർക്ക് ഗണാഷ് ഇവിടെ റെഡിയായി. ഇത് കേക്കിൻ്റെ മുകളിലാണ് ഒഴിക്കുന്നതെങ്കിൽ ഫ്രീസറിൽ 1 മണിക്കൂർ കേക്ക് വെച്ച ശേഷം ഇളം ചൂടിൽ ഈ ഗണാഷ് ഉടനെ തന്നെ ഒഴിക്കുക. അല്ല, ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ 2 മണിക്കൂറിന് ശേഷം കേക്ക് എടുത്ത് ഇളം ചൂടിൽ ഒഴിക്കുക. ഉള്ളിലെ ഫില്ലിങ്സിനാണെങ്കിൽ നിങ്ങൾക്ക് ചൂടാറിയ ശേഷം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റയിൽ ഐഡിയേൻ്റെ പേര് ഷുഗറിറ്റ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമെങ്കിൽ എല്ലാവരും അത് ഫോളോ ചെയ്യുക. എന്ത് ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. യൂട്യൂബ് ചാനലിൻ്റെ ഇൻസ്റ്റയിൽ ഐഡി രഹനാസ് വ്ളോഗ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗണാഷ് ഒരു എയർ ടൈറ്റ് ബൗളിലാക്കി ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.